മനുഷ്യ ശരീരത്തിൽ ദൈനംദിനം നടക്കുന്ന നിരവധി പ്രക്രിയകൾ, രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം, അഥവാ രോഗങ്ങളുണ്ടെങ്കിൽ എങ്ങനെ ചികിത്സിക്കണം, ശാസ്ത്രീയമായ ഈ അറിവുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പിന്നിൽ കാഴ്ചവെക്കട്ടെ. വൈദ്യശാസ്ത്ര ചികിത്സാ രംഗത്ത് നിന്നുള്ള ഒരു ദൃശ്യാവിഷ്കരണമാണ് ആദ്യം. ഇന്ന് നമ്മൾ ഒരു 40 വയസ്സുള്ള ഒരു ആണിന് വെരിക്കോസ് വെയിൻ പ്രോബ്ലം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വെരിക്കോസ് വെയിൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. കൂടുതലും സ്ത്രീകളിലാണ് ഇത് കാണുന്നത്. എന്നാലും ആണുങ്ങളിലും ഇത് കാണാം. കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നവർ, അതുപോലെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് വെരിക്കോസ് വെയിൻ രോഗികൾ നമ്മളിത് വരുന്നത്. അപ്പോൾ ഈ സർജറിക്ക് മുൻകാലങ്ങളിൽ തുറന്നുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഇതിന് ചെയ്തിരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് രോഗികൾ ഒരുപാട് ദിവസം ആശുപത്രി കിടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. വേദന മറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. ഇപ്പം നൂതനമായിട്ടുള്ള ലേസർ സർജറി നമുക്കിതിന് അവൈലബിളാണ്. അപ്പം ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു സർജറിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ വെരിക്കോസ് വെയിൻ്റെ ഡോപ്ലർ എന്ന് പറയുന്ന ഈ അൾട്രാസൗണ്ട് ഉപകരണം വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം, അതായത് വെയിൻ്റെ അകത്ത് വാൽവിൽ എവിടേക്കാണ് തകരാറെന്നുള്ളത് നമ്മൾ അൾട്രാസൗണ്ട് മെഷീൻ വെച്ച് നോക്കുകയാണ്. അത് നോക്കി ഈ അൾട്രാസൗണ്ട് മെഷീൻ്റെ സഹായത്തോടെ തന്നെയാണ് ഈ ലേസർ സർജറി ചെയ്യുന്നത്. അപ്പോൾ ഈ അൾട്രാസൗണ്ടിൽ കൂടെ നമുക്ക് ആ കാലിനകത്തുള്ള വെയിൻ്റെ ആ ഒരു അനാട്ടമി അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ മെഷീനിലെ മുകളിൽ കാണുന്നതാണ് നമ്മുടെ കാലിനകത്തെ വെയിൻ. ഈ വെയിനിൽ പ്രഷർ കൂടിയിട്ട് അത് പിടയ്ക്കുന്നതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അശുദ്ധ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് പോകുന്ന രക്തധമനികളാണ്. സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് കറുത്ത രീതിയിൽ രണ്ട് വര കാണുന്ന അതാണ് നമ്മുടെ കാലിലെ വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെയിൻ്റെ അകത്ത് പ്രഷർ കൂടിയിട്ട് അത് പിടച്ചിട്ടാണ് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡോപ്ലറിൻ്റെ സഹായത്തോടെ ഈ വെയിൻ്റെ കാലിലുള്ള ആ ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ലേസർ സർജറി ചെയ്യുമ്പം ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ഉപകരണമാണ്, വെയിൻ ലൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൽ കൂടെ ഒരു ലൈറ്റ് വരുന്നത് നമ്മൾ തൊലിപ്പുറത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രോഗിയുടെ ഈ ചീത്ത കേടായ വെയിൻസ് പ്രത്യക്ഷപ്പെട്ട് കാണും, നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത് വെച്ച് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ വെയിൻ ലൈറ്റ് വെച്ചിട്ട് നമ്മുടെ കേടായ വെയിൻസിൻ്റെ ആ പൊസിഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഡോപ്ലർ സ്കാനിങ്ങിൻ്റെ കൂടെ ഈ വെയിൻ ലൈറ്റും വളരെയധികം നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു എക്യുപ്മെൻ്റാണ് വെരിക്കോസ് വെയിൻ സർജറിയിൽ. ഏതൊരു ശസ്ത്രക്രിയ ചെയ്യുമ്പോഴും നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം സ്റ്റെറൈലായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിൽ ഈ സ്റ്റെറൈലായിട്ടുള്ള ഏപ്രൺ, അതുപോലെ തന്നെ സ്റ്റെറൈൽ ഗ്ലൗ, പിന്നെ അതുപോലെ രോഗിയെ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നതെല്ലാം നമ്മൾ സ്റ്റെറൈലായിട്ടുള്ള ഒന്നുകിൽ തുണി കൊണ്ടുള്ളതോ അല്ലെങ്കിൽ ഡിസ്പോസബിളായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് അണുബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ്. നമ്മൾ ഈ ലേസർ വെരിക്കോസ് വെയിൻ സർജറി ഈ ഡോപ്ലർ അൾട്രാസൗണ്ട് മെഷീനിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അൾട്രാസൗണ്ട് മെഷീനും നമ്മൾ ഈ രീതിയിൽ ഒരു കവറിട്ട് അണുമുക്തം ആക്കുകയാണ്. അപ്പം മുൻകാലങ്ങളിൽ ചെയ്യുന്ന വെരിക്കോസ് വെയിൻ ഓപ്പറേഷനുകളിൽ പല മുറിവുകളുണ്ടാവും. ആ മുറിവുകൾ വഴി ഈ വെയിൻ കേടായ വെയിനുകൾ എടുത്തു മാറ്റുന്ന ഒരു രീതിയായിരുന്നു, സ്ട്രിപ്പിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈഗേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ലേസർ സർജറിക്ക് വെറും ഒരു നീഡിലിൻ്റെ സഹായത്തോടെ ഉള്ള മുറിവേ വരുന്നുള്ളൂ. അപ്പോൾ ഈ അൾട്രാസൗണ്ട് മെഷീനിൻ്റെ സഹായത്തോടെ നമ്മൾ അൾട്രാസൗണ്ടിൽ വെയിൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ഒരു നീഡിൽ കൊണ്ട് ആ വെയിനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ട് ആ വെയിൻ്റെ അകത്തേക്ക് ആ നീഡിൽ കയറ്റുകയാണ്. അപ്പോൾ വെയിനിനുള്ളിൽ ഈ സൂചി പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സിറിഞ്ചിൽ ഈ രീതിയിൽ രക്തം വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ നീഡിൽ വെയിനിനുള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാകും. എന്നിട്ട് നമ്മളൊരു ഒരു വയർ, ചെറിയൊരു ഗൈഡ് വയറെന്ന് പറയും, ഇത് ഈ നീഡിലിനുള്ളിൽ കൂടി നമ്മൾ വെയിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ ഗൈഡ് വയറിൻ്റെ സഹായത്തോടെ ആയിരിക്കും നമ്മൾ ഈ ലേസർ എക്യുപ്മെൻറ്റ് വെയിനകത്തേക്ക് കടത്തുക. അപ്പോൾ ഇത് നീഡിലിനകത്തൂടെ ഈ ഗൈഡ് വയർ വെയിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഈ അൾട്രാസൗണ്ട് മെഷീൻ്റെ സഹായത്തോടെ ഈ ഗൈഡ് വയറിൻ്റെ പൊസിഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അവിടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വെയിൻ്റെ അകത്ത് ഗൈഡ് വയർ കാണുന്നതായിട്ട് നമുക്കറിയാം.
അതായത് മോണിറ്ററിൽ നമുക്ക് ആ വെയിൻ്റെ അകത്ത് ആ ഒരു വെള്ള ബ്രൈറ്റായിട്ടുള്ള കാണുന്നതാണ് ഈ ഗൈഡ് വയർ. ഇതൊരു കത്തീറ്ററാണ്, ഒരു പ്രത്യേകതരം ട്യൂബാണ്. ഈ ട്യൂബിനുള്ളിൽ കൂടിയാണ് നമ്മൾ ലേസർ രശ്മികൾ വെയിൻ്റെ അകത്തേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗൈഡ് വയറിൻ്റെ സഹായത്തോടെ ഈ ട്യൂബ് വെയിൻ്റെ അകത്തേക്ക് കടത്തിവിടുകയാണ്. എന്നിട്ട് ഇത് കയറി പോകുന്നത് നമ്മളവിടെ അൾട്രാസൗണ്ട് മെഷീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊസിഷൻ എത്തുമ്പോഴത്തേക്കും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം ഈ ഗൈഡ് വയർ ഇതിൽ നിന്നങ്ങ് ഊരിയെടുക്കും. എന്നിട്ട് ഈ ഗൈഡ് വയർ പോകുന്ന ആ വഴിയിലൂടെ തന്നെയാണ് ഈ ലേസർ രശ്മികൾ കടത്തിവിടുന്ന ലേസർ പ്രോബ് നമ്മളിനി ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ ഇത് ലേസർ രശ്മികൾ കടത്തിവിടാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഫൈബർ ഓപ്റ്റിക് കേബിളാണ്. 600 നാനോമീറ്റർ വ്യാസമാണ് ഈ കേബിളിനുള്ളത്. അപ്പം ഈ കേബിൾ നമ്മൾ നേരത്തെ വെയിനകത്ത് വെച്ചിരിക്കുന്ന ഈ കത്തീറ്റർ, അതായത് ട്യൂബിനകത്തൂടെ നമ്മൾ ഉള്ളിലേക്ക് കടത്തിവിടുക. ഈ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ അൾട്രാസൗണ്ട് മെഷീനിൽ കൂടി കണ്ട് അതിൻ്റെ പൊസിഷൻ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലേസർ ഫൈബർ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ ഡോപ്ലർ അൾട്രാസൗണ്ട് മെഷീനിൽ കണ്ട് അതിനെ ഫൈനലായിട്ട് നമ്മളിവിടെ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കറും അവർ നൽകിയിട്ടുണ്ട് ഈ ഫൈബറിൽ തന്നെ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതിൽ സലൈൻ അഥവാ ഉപ്പുവെള്ളം, സ്റ്റെറൈലായിട്ടുള്ള അണുമുക്തമായിട്ടുള്ള വെള്ളം ഈ വെയിനിന് ചുറ്റും നമ്മൾ നിറയ്ക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ വെയിനിനെ കംപ്രസ് ചെയ്യുക, അതായത് ഈ ലേസർ നമ്മൾ കടത്തിവിട്ട ലേസർ പ്രോബിൻ്റെ മുകളിൽ വെയിനിനെ ടൈറ്റായിട്ട് നിർത്തുക. രണ്ട്, ഈ ഇതിൽ നിന്ന് വരുന്ന കുറച്ചൊരു ചൂട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെ ചുറ്റുമുള്ള അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചൂടിൽ നിന്ന്. ഒരു നീളമുള്ള നീഡിലാണ്, ഇതിൻ്റെ അറ്റം മൂർച്ചയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അകത്ത് കടത്തിവിടുമ്പോൾ വേറെ വെയിൻ മുറിയാനോ അതോ വേറെ അവയവങ്ങൾക്ക് ക്ഷതമേക്കാനോ സാധ്യതയില്ല. അപ്പോൾ ഇതും ഈ രീതിയിൽ നമ്മൾ അൾട്രാസൗണ്ട് മെഷീനിൽ കണ്ടുകൊണ്ടാണ് ഇതിൽ കൂടെ ഈ സലൈൻ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആവശ്യാനുസരണം ഈ സലൈൻ വെയിനിന് ചുറ്റും നിറയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കണ്ടുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ ഈ രീതിയിൽ വെയിനിൽ മുഴുവനായിട്ട് മുഴുവൻ നീളത്തിലും നമ്മൾ അതിന് ചുറ്റും സലൈൻ ഇഞ്ചെക്ട് ചെയ്യണം. വേറെ ഒരു ചെറിയ ദ്വാരത്തിൽ കൂടി തുടയുടെ മുകൾ ഭാഗത്തും നമ്മൾ ഈ രീതിയിൽ തന്നെ സലൈൻ ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വെയിനിന് ചുറ്റും കംപ്ലീറ്റ് ആയിട്ട് ഈ സലൈൻ നിറച്ചിരിക്കുകയാണ്. ഇനിയും ഈ നമ്മൾ ഈ ലേസറിൻ്റെ പ്രോബിൻ്റെ ടിപ്പിൻ്റെ ഫൈനൽ പൊസിഷൻ നമ്മൾ അൾട്രാസൗണ്ടിൽ കൺഫേം ചെയ്യും. എന്നിട്ട് നമുക്ക് ആ അൾട്രാസൗണ്ട് മെഷീനിൽ നമുക്ക് ആ ലേസർ പ്രോബിൻ്റെ അറ്റം നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കൂടിയാണ് നമ്മൾ ലേസർ കടത്തിവിട്ട് ഈ വെയിനിനെ ക്ലോസ് ചെയ്യുന്നത്, അടയ്ക്കുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലേസർ മെഷീൻ. ഇതൊരു ഡയോഡ് ലേസർ എന്ന് പറയും. അപ്പം ഈ നമ്മളുടെ ഈ വെയിനകത്ത് കടത്തിവിട്ടിരിക്കുന്ന ആ പ്രോബിൻ്റെ അറ്റം ആ മെഷീനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് ലേസർ രശ്മികൾ വെയിനകത്തേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ ആ മെഷീൻ നമുക്ക് ആവശ്യമുള്ള അതിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ലേസർ രശ്മികളിൽ നിന്ന് കണ്ണുകൾക്ക് പ്രൊട്ടക്ഷന് ആവശ്യമായിട്ടുള്ള കണ്ണാടി നമ്മളത് ധരിക്കേണ്ടത് ഇതിൻ്റെ ഒരു ആവശ്യമാണ് അപ്പം ഓപ്പറേഷൻ ചെയ്യുന്ന സർജനും കൂടെയുള്ള സഹായികളും മറ്റും ഈ കണ്ണാടി ധരിച്ചിട്ടാണ് ലേസർ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലേസർ മെഷീൻ ഓൺ ചെയ്തിട്ട് അൾട്രാസൗണ്ട് മെഷീനിൽ കണ്ടുകൊണ്ട് തന്നെ ലേസർ രശ്മികൾ വെയിനകത്തേക്ക് കടത്തിവിടും. കടത്തിവിട്ട് വെയിൻ അടയുന്നതായിട്ട് നമുക്ക് അൾട്രാസൗണ്ട് മെഷീനിൽ കാണാൻ പറ്റും. അപ്പം മെഷീനിൽ ആ വെയിൻ ഇങ്ങനെ ലേസറിൻ്റെ എനർജി കൊണ്ട് അത് അടഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടുകൊണ്ട് തന്നെ ഈ ലേസർ പ്രോബ് പതുക്കെ പതുക്കെ പുറത്തേക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ വെയിൻ മുകളിൽ നിന്ന് താഴേക്ക് പൂർണ്ണമായിട്ട് അങ്ങ് അടഞ്ഞു പോകുന്ന ഒരു സർജറിയാണ് ഈ ലേസർ സർജറി. അപ്പോൾ മുൻകാലങ്ങളിൽ ഈ വെയിൻ എടുത്ത് മാറ്റേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു സ്ട്രിപ്പിംഗ് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ വെയിൻ അവിടെ തന്നെ വെച്ചിട്ട് നമ്മളത് അടയ്ക്കുകയാണ്. അപ്പോൾ അതുമൂലം ആ വെയിനകത്തൂടെ ഈ കേടായ വെയിനകത്തൂടെ ഉള്ള രക്തയോട്ടം നിലയ്ക്കുകയും ആ വെയിനങ്ങ് ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. വെരിക്കോസ് വെയിൻ കൊണ്ട് പ്രധാനമായിട്ടുള്ള പ്രോബ്ലം കാലിൽ കഠിനമായിട്ടുള്ള കിഴപ്പ്, അതുപോലെ തന്നെ കാലിൽ നിറവ്യത്യാസം വരിക, പിന്നെ മുറിവ് ഉണങ്ങാത്ത രീതിയിലുള്ള പുണ്ണ് അൾസർ വരിക, ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം. പിന്നെ വളരെ റെയറായിട്ട് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കും. പലർക്കും ഉള്ളൊരു സംശയമാണ് വെരിക്കോസ് വെയിൻ ചികിത്സിച്ചാൽ വീണ്ടും വീണ്ടും വരുമോ എന്നുള്ളത്. തുടക്കത്തിൽ തന്നെ അത് നേരവണ്ണം ചികിത്സിച്ചാൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ രോഗിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു നീഡിൽ ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന വ്യാസത്തിലുള്ള ഒരു ചെറിയ മുറിവ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗിക്ക് വേദനയോ മറ്റ് കോംപ്ലിക്കേഷൻ ബ്ലീഡിങ്ങോ ഒന്നും തന്നെ ഇല്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രോഗിക്ക് എണീറ്റ് നടക്കാവുന്നതാണ്.
അതേ ദിവസം തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ രോഗിക്ക് വീട്ടിലും പോയി സാധാരണ ജോലിയിലൊക്കെ ഏർപ്പെടാവുന്നതാണ്. അതാണ് ഈ ലേസർ സർജറിയിലുള്ള പ്രധാന അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മൾ ഈ ലേസർ വെയിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ലേസർ നമ്മൾ പുറത്തെടുക്കുകയാണ്. ഉണ്ടായ മുറിവിൽ സ്റ്റിച്ചൊന്നും വരുന്നില്ല, തുന്നിക്കെട്ടലൊന്നുമില്ല, ഒരു ചെറിയൊരു പ്ലാസ്റ്റർ നമ്മളോട് ഒട്ടിച്ചു. അപ്പോൾ ഈ രീതിയിൽ വെരിക്കോസ്വൈൻ വളരെ ലളിതമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ്. മുറിവില്ല, സ്റ്റിച്ചില്ല, അതുകൊണ്ട് തന്നെ രോഗിക്ക് വേദനയൊന്നുമില്ല, ബ്ലീഡിംഗ് ഇല്ല. പെട്ടെന്ന് തന്നെ രോഗിക്ക് എണീച്ച് നടക്കാൻ പറ്റും, അടുത്ത ദിവസം തന്നെ സാധാരണ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് വെരിക്കോസ്വൈൻ ലേസർ സർജറികളുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്.